ഈ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ ഭയങ്കര സംശയമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാത്രി പോലും ഈ ഭർത്താവിൻ്റെ കൂടെ ഈ ഭാര്യ കിടന്നിട്ടേ ഇല്ല. പോരാത്ത ഇനി ഭർത്താവ് ഭയങ്കര വയസ്സായിട്ടും ഭാര്യ കുറച്ച് യങ്ങുമായിരുന്നു. ഈ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ആരാണെന്ന് വെച്ചാൽ പള്ളിയിലെ പ്രീസ്റ്റിനായിരുന്നു. എന്നാൽ പ്രീസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യോ? ഈ ഭർത്താവിനെ എരികയറ്റി കൊടുക്കാനായിട്ട് വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നിന്റെ ഭാര്യ ആ പ്രീസ്റ്റും തമ്മിൽ ലവ് ആണെന്ന് ഇയാളാണ് ഭർത്താവിൻ്റെ മനസ്സിൽ കുത്തിക്കയറ്റി വെച്ചത്. അങ്ങനെ എല്ലാ ദിവസവും തൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കുന്ന ഭാര്യയോട് അവൻ ഇപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു. എല്ലാ ഭാര്യ ഭർത്താവിൻ്റെ പോലെ തന്നെ നോർമലായിട്ട് നീ എന്നോട് പെരുമാറി, നീ ഇവിടെ തന്നെ കിടക്കുന്ന ഒരുപാട് തവണ ഭർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഭാര്യ കേൾക്കുന്നേ ഇല്ല. എന്നാൽ ഭാര്യയ്ക്ക് സ്നേഹക്കുറവൊന്നുമില്ല. അവനക്ക് വയ്യാതായാലും അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യേണ്ട കാര്യത്തിലായാലും ഭയങ്കരമായിട്ട് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവിന് തീരെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഭർത്താവ് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. $100,000 തരാം ആ ഒരു പ്രീസ്റ്റിനെ കൊന്നുകളയാനായിട്ട്. പൈസ കിട്ടിയതല്ലേ, അവനും കൊന്നുകളയാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രീസ്റ്റിനെ കൊന്നിട്ടും ഇല്ല. ഭാര്യയാണെന്ന് വെച്ചാൽ ഈ ഭർത്താവിനൊപ്പം കിടന്നിട്ടും ഇല്ല. ഭർത്താവ് അയാളെ വിളിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ കൊന്നില്ല, എത്ര നാളായി എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട്, ഇനി കൊന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയുമെന്നൊക്കെ പറയുമ്പോൾ അയാൾ തിരിച്ച് ഈ ഭർത്താവിനെ ഭീഷണിപ്പെടുത്താണ്. ഇനി എങ്ങാനും ഈ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് ഞാൻ പോലീസിന് പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞതും ഭർത്താവ് പേടിച്ച് ഫോൺ വെച്ച് പോവാണ്. പിന്നീട് എന്ന് വെച്ചാൽ ഒരു കല്ലെടുത്ത് പ്രീസ്റ്റിനെ താൻ തന്നെ കൊല്ലും എന്ന ഉദ്ദേശത്തിൽ അവൻ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ആ കുമ്പസാര ഗോഡുണ്ടല്ലോ, അതിൽ ചുമ്മാ കയറിയിരിക്കുന്ന സമയത്താണ് തൻ്റെ ഭാര്യ അവിടേക്ക് വരുന്നത്. ഭാര്യ അവിടേക്ക് വന്ന് കുമ്പസരിക്കാനായിട്ട് നിൽക്കുകയാണ്. അവൾ പറയാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഈ ഭർത്താവ് എന്ന് വെച്ചാൽ പള്ളിയിൽ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള നിലയിൽ എന്ത് പറ്റി, നീ നിന്റെ ഭർത്താവിനെ ചതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവൾ പറയാണ്, ഇല്ല ഒരിക്കലും ഇല്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ ചതിക്കില്ല എന്ന്. അപ്പം തന്നെ അവനക്കൊരു പകുതി ആശ്വാസം വരുന്നുണ്ട്. പിന്നീട് ആ പെണ്ണ് പറയാണ്, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പം മരിച്ചു പോയതാ, അതുകൊണ്ട് എനിക്ക് പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കാനായിട്ട് ഒട്ടും തന്നെ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് ഭർത്താവിന് സമാധാനമാവാണ്. കാരണം ഭാര്യക്ക് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. സോറി ഹണി എന്ന് ആ ഒരു കുമ്പസാര കൂട്ടിലിരുന്നോണ്ട് തന്നെ പറയുമ്പോൾ ഭാര്യക്ക് അത് ഭർത്താവാണെന്നുള്ള കാര്യം മനസ്സിലാവാണ്. അവനങ്ങനെ സന്തോഷത്തോടുകൂടി അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് പോകുന്ന സമയത്താണ് അവിടേക്ക് ഇവൻ ഏൽപ്പിച്ച ആ ഒരു കൊലയാളി ഉണ്ടല്ലോ അവനെത്തുന്നത്. ഈ കുമ്പസാര കൂട്ടിലിരിക്കുന്നത് കൊല്ലാൻ ഏൽപ്പിച്ച ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളാണെന്ന് വെച്ചാൽ ഈ ഭർത്താവിനെ തന്നെ കൊന്നുകളയാ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു, അത്ര. ഇതിന് പ്രത്യേകിച്ച് തീമൊന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് പാര വെക്കാതിരിക്കാൻ നോക്കാം, അല്ലെങ്കിൽ ആ പാര റിട്ടേൺ ആയിട്ട് നമുക്ക് തന്നെ കിട്ടുന്നുള്ള 100% ഉറപ്പാണ്. നിങ്ങൾ ആരെങ്കിലും പാര വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. വീട്ടിലിരുന്നോണ്ട് ആഡ്സ് കാണാതെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാതെ ഇൻകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു അടിപൊളി ചാൻസ് ഉണ്ട്. പേയ്മെന്റ് കിട്ടുമില്ല എന്ന് പരീക്ഷിച്ച് ജെനുവിൻ ആയതിനു ശേഷം പറയുന്നതാണ് ജെനുവിൻ ആപ്പ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി.